അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ രാവിലെ പിടിച്ച നല്ല പെട്ടക്കണ ഞെണ്ടിനെ ഇനി ക്ലീനൊക്കെ ചെയ്ത് നല്ല കിഡില മസാലയിലൊക്കെ പൊത്തിയിട്ട് ഗ്രില്ല് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അപ്പം നേരെ നമുക്ക് ഞെണ്ടിനെ അങ്ങ് ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല കിഡിലിനായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച ഞെണ്ട് ഇതാണ്. നമ്മൾ പിടിച്ച സമയത്ത് കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതാ ക്ലീനൊക്കെ ചെയ്തപ്പോൾ കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ വലിയ രീതിയിലുള്ള മസാല ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് ഉപ്പ്, മഞ്ഞപ്പൊടി, എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞെണ്ടിനങ്ങ് പൊത്താനുള്ള ഒരു പരിപാടിയാണ്. അപ്പം നേരെ നമുക്ക് അതങ്ങ് കണ്ടിട്ട് വരാം കേട്ടോ. നല്ല രീതിയിൽ കുഴച്ച് വെച്ച നമ്മൾ മസാല ഞെണ്ടിൻ്റെ മുകളിലേക്ക് പൊത്തിക്കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പം നല്ല അത് പിടിപ്പിച്ചിട്ട് ആ മസാല മൊത്തം ഞെണ്ടിലേക്ക് ഇറക്കണം. എന്നിട്ട് നേരെ ഒരു കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ കിഡിലിനായിട്ട് നമ്മൾ ഞെണ്ടിനെ കിട്ടും. ഗൈസ്, ചെറിയൊരു പണി കിട്ടിപ്പോയി. പുറത്തൊടുക്കത്തെ മഴയാണ്, അപ്പം ഗ്രില്ല് ചെയ്യാൻ വെച്ച എല്ലാം നനഞ്ഞു പോയി. അതുകൊണ്ട് ഗ്രില്ല് ചെയ്യേണ്ട പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ കുറേ നേരമായിട്ട് ഈ മസാലയൊക്കെ പുരട്ടി വെച്ച ഞെണ്ടിനെ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് വറക്കാനുള്ളൊരു പരിപാടിയാണ്. കാരണം ഗ്രില്ല് ചെയ്യാൻ ഒരു രക്ഷയില്ല, ഒടുക്കത്തെ മഴ, ഇപ്പോഴും പുറത്ത് മഴയാണ്. അപ്പം നേരെ നമുക്ക് ഇതങ്ങോട്ടെ നല്ല ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇനി ഞെണ്ടിനെ ഫ്രൈ ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. നേരെ ഗ്യാസും കത്തിച്ച് ഇതാ പാൻ എടുത്ത് വെച്ച് ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ചു നേരം അത് ചൂടാകാൻ വെക്കാം. ഇതാപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നേരെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇട്ടോ അതിനുശേഷം നമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും നേരത്തെ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഞണ്ട് ഇടുമ്പം ഇതിലേക്ക് ആ മസാല പിടിച്ചോളൂ കേട്ടോ. ഗൈസ്, ഇതാ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുള്ള നമ്മൾ എണ്ണിനെ എടുത്തിട്ട് നേരെ എണ്ണയിലേക്ക് ഇടാനുള്ള പരിപാടിയാണ്. ഓരോന്നോരോന്നായിട്ട് ഇട്ടുണ്ടി ഞെണ്ടിനെ മൊത്തം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്നിട്ടൊന്ന് സെറ്റാവട്ടെ. എന്നിട്ട് ഒരു സൈഡ് ആയതിനു ശേഷം മറിച്ചിട്ടാ. ഇതൊരു വെറൈറ്റി രീതിയിലുള്ള കുക്കിംഗ് ആണ്. അപ്പം നേരെ ഇനി കുറച്ച് നേരം കഴിഞ്ഞ് കാണാം കേട്ടോ. ഒരു സൈഡ് അങ്ങ് വെന്ത് വരട്ടെ. എങ്ങനെയുണ്ട് കാണാൻ ആ എണ്ണയൊക്കെ കിടന്നിട്ട്, നമ്മളെ ഞണ്ടൊക്കെ കിടന്നിട്ട് ഇങ്ങനെ മുരിഞ്ഞു വരുന്നുണ്ട്. ആഹാ ഗൈസ്, ഇതാപ്പം ഏകദേശം ഓരോ സൈഡ് വെന്ത് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മറച്ച് മറിച്ചിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. പിന്നെ നേരെ ഒന്ന് മറിച്ചിട്ടെ. അപ്പോൾ അതാ നമ്മളെ ഞെണ്ട് രണ്ട് സൈഡ് നല്ല മുരുമുരി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കിഡിലെ ഞെണ്ട് നല്ല മുരിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ ഇതെടുത്തിട്ട് തിന്നാനുള്ളൂ. അപ്പോൾ നേരെ ഇത് സെർവ് ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പം നമ്മളെ ഞെണ്ട് ഇതാ നല്ല മുരുമുരിച്ചിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ ടേസ്റ്റിംഗ് പരിപാടിയാണ് ഇനി നോക്കുന്നത്. ഇങ്ങനെയുണ്ട് കാണാൻ തന്നെ കിഡിലിനല്ല, ചെറിയ രീതിയിലുള്ള ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഇതപ്പോൾ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നേരെ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഇതാണ് ഞെണ്ടിൻ്റെ ഇറച്ചി മെയിനായിട്ട് ഇവിടെ ഉണ്ടാവുക. ഇതന്നെ അതിൽ നിന്ന് കഴിച്ച് നോക്കാം. നമ്മളാ മസാലയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിന്നുകൊണ്ട് അത്ര പുതുമയായിട്ടൊന്നും തോന്നില്ല. ഫ്രൈ ആയിക്കഴിഞ്ഞാൽ എന്തോ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാലൊക്കെ ഇല്ല, ഈ കാലൊക്കെ ഉണ്ടോ, ഇതൊക്കെ നല്ല കറമുറു കറമുറു എന്ന് പറഞ്ഞ് തിന്നാൻ പറ്റ. ഉണ്ടോ സൂപ്പറ, തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഉള്ളി കഴിച്ചോ. ഇനിയിപ്പം ഉണ്ണി ടേസ്റ്റ് നോക്കാനുള്ള പരിപാടിയാണ്.
അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ ഉണ്ടാക്കിയത് രസമുണ്ടോ? ഇത് അമ്മയുണ്ട് അവിടെ, പക്ഷെ അമ്മ കഴിക്കൂല. ഇത് ഞണ്ട് വേണോ? അമ്മ ഞണ്ട് കഴിക്കൂല, അതുകൊണ്ട് ഞാനും ഉണ്ണിയും അച്ഛനും തിന്നെടുക്കണം. ഇനി അച്ഛൻ്റെ അടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗായ്സ് ഇതാപ്പ അച്ഛൻ ടേസ്റ്റ് നോക്കാൻ പോവാണ്. അച്ഛനൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നതാണ്. സൂപ്പർ ഫാസ്റ്റ്. മൊത്തം കഴിക്ക്. സൂപ്പറുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാ? അടിപൊളി. ഇത് കഴിച്ചോ? ഇറച്ചി ഇറച്ചി. അച്ഛൻ വലിയ കാല് തന്നെ എടുത്ത്. അടിപൊളിയാ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കാണും. ഇതാ ഉണ്ണി അച്ഛൻ ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതേ സമയത്ത് അമ്മ ഇതാ കഴിക്കുന്നില്ല, അമ്മ വെറുതെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മളെ ലക്കിയുണ്ട് അമ്മേൻ്റെ മടിയിൽ. അടിപൊളിയായിരിക്കും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട്. അപ്പോൾ ഗായ്സ് ഇനിയിപ്പോൾ ഇത് തിന്നേർക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ രാവിലെ തുടങ്ങിയാണ് രണ്ട് പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഇടക്കിടക്ക് പിടിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വലിയ പുതുമയൊന്നുമില്ല. ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഒരു വീഡിയോ ആക്കി ചെയ്തത്. അപ്പോൾ ഗായ്സ് അപ്പോൾ ഇത് നമ്മളിനി തിന്നേർക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ചോറും കൂടെ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതേപോലത്തെ കിട്ടിലെ വീഡിയോസ് ഇനി നമ്മളെ ചാനലിൽ ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ് അടുത്ത ദിവസം പുതിയൊരു കാഴ്ചയും വിശേഷങ്ങളായി കണ്ടുപിടിക്കും വരെ. ബൈ ബൈ.